അള്ളാഹുവിന്റെ മഹസറയിൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമുക്കെതിരെ സാക്ഷി പറയും. അള്ളാഹു അനുകൂല സാക്ഷിയാക്കട്ടെ. ഒന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമുക്കെതിരെ സാക്ഷി പറഞ്ഞു. പറയാതിരിക്കട്ടെ, അങ്ങനെ പറഞ്ഞു എന്നൊന്ന് സങ്കല്പിക്കുക. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തോടെ നമ്മൾ ചോദിക്കാൻ പോവാണ്. ഖുർആൻ ഓരോന്നും ആഖിറത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതേ ശരീരത്തോട് നാളെ നമ്മൾ ചോദിക്കാൻ പോവാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നാളെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമുക്കെതിരെ സാക്ഷി പറഞ്ഞു. അവസാനം നമ്മൾ പരാജയത്തിന്റെ പടുങ്കുഴിയിലേക്ക് വീഴാൻ പോകയാ. ആ സമയത്ത് നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളോടും നീ ചോദിക്കാൻ പോകയാ. ഈ കൈയോട് നീ ചോദിക്കാൻ പോകയാ, കയ്യേ നീ എന്തിനാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്? എന്തിനാ നീ പറഞ്ഞിട്ടല്ലേ ദുനിയാവിന്റെ നെറുകയിൽ ഈ കൈ കൊണ്ട് എല്ലാ പെറ്റുകളും ചെയ്തത്? കാലേ നീ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്തിനാ? നീ പറഞ്ഞിട്ടല്ലേ ഹറാമ് കാണാ ഞാൻ നടന്നു പോയത്? കാലേ കണ്ണേ നീ എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്? എന്തിനാ നിന്നെ സന്തോഷിപ്പിക്കാനല്ലേ പാതിരാത്രി എന്റെ വീടിന് നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന എന്റെ റൂമിന്റെ കപ്പ് എന്റെ മാതാപിതാക്കൾ കണ്ടിട്ടില്ല, എന്റെ കുടുംബക്കാര് കണ്ടിട്ടില്ല, എന്റെ വീട്ടുകാര് കണ്ടിട്ടില്ല, എന്റെ കൂട്ടുകാരന്മാര് കണ്ടിട്ടില്ല. ആരും കാണാതെ നിന്റെ കണ്ണേ നിന്നെ സന്തോഷിപ്പിക്കാനല്ലേ ഞാൻ മൊബൈലിന്റെ ഉള്ളറയിലൂടെ ലോകപ്പുള്ള ഏത് പെണ്ണു തുരിയുണിഞ്ഞാടിയാലും അത് മുഴുവനും നിന്റെ കണ്ണേ നിന്നെ സന്തോഷിപ്പി ല്ലേ ഞാൻ കണ്ടത്? പിന്നെ എന്തിനാ നീ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്? എന്തിനാ അങ്ങനെ ഓരോ അവയവത്തോടും നമ്മൾ ചോദിക്കുകയാ, ശരീരത്തിന്റെ അവയവങ്ങളെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്തിനാ? ആ സമയത്ത് നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നിന്നോട് സംസാരിക്കുകയാ. നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നിന്നോട് സംസാരിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും സംസാര ശേഷി കൊടുപ്പ. എന്റെ പടച്ചവൻ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചതെന്ന്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമുക്കെതിരെ സംസാരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുകയാ. വഖാലു ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ, നമ്മുടെ ശരീരത്തോടെ നമ്മൾ ചോദിക്കും, എന്തിനാ നീ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്? എന്തിനാ? ആ സമയത്ത് ഈ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമ്മളോട് പറയും, ഖാലു അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശീ, ഞാനല്ലേ സംസാരിച്ചേ എന്റെ പടച്ചവൻ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അല്ലാഹു അനുകൂല സാക്ഷിയാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങൾ പറഞ്ഞു തരുന്നു, നാല് രീതിയിലുള്ള സ്വഭാവം ഒരു മനുഷ്യന് കടന്നു വന്നാൽ അവൻ ദുനിയാവിൽ വെച്ച് തന്നെ നരകം വിലക്ക് വാങ്ങിയിട്ടേ പോകൂ എന്നു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് രീതിയിലുള്ള സ്വഭാവം ഒരു മനുഷ്യന് വന്നാൽ, ഈ സ്വഭാവം നമ്മൾ ഈ ചവറയുടെ പരിസരത്ത് ഒരുമിച്ചുകൂടിയ നമ്മൾ ഷഅബാനിന്റെ പാതിരാത്രിയിൽ റമദാനിനെ കാത്തിരിക്കുന്ന ഈ പുണ്യമായ രാത്രിയിൽ നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ പറയുന്ന നാല് ദൂഷ്യങ്ങൾ, നാല് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ നരകത്തെ വിലക്ക് വാങ്ങിയിട്ട് ഈ ദുനിയാവിൽ നിന്ന് പോകൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ജീവിക്കാൻ നാം ഓരോരുത്തർക്കും പടച്ചവൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലടയാളങ്ങൾ ഉള്ളവൻ ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങൾ പറഞ്ഞു തരുകയാ, അലാമത്തു ശഖാവത്തി അർബഅ,
ഈ പറയാൻ പോകുന്ന നാല് അടയാളങ്ങൾ ആരുടെ ജീവിതത്തിലാണോ കടന്നു വരുന്നത്, അവരാണ്, അവളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുകയാ. അലാമപ്പ് സഖാവപ്പി അറുബ, ഈ പറയാൻ പോകുന്ന നാല് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ശഅബാനിന്റെ പുണ്യമായ രാത്രിയിൽ ഈ ചവറയുടെ പരിസരത്ത് ഒരുമിച്ചുകൂടിയവരെ മാറട്ടെ, സ്വർഗത്തിന്റെ അവകാശിയാകാൻ ഈ നാല് അടയാളങ്ങൾ മാറിപ്പോകട്ടെ. പക്ഷേ ഒരിക്കലും മറക്കാത്ത പടച്ച റബ്ബ് ഉറങ്ങാത്ത കണ്ണുമായി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പടച്ചറപ്പുണ്ടല്ലോ, ആ പടച്ചറപ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന ചിന്ത അവന്റെ അവളുടെ ഹൃദയത്തിൽ നിന്ന് പാടേ മാഞ്ഞുപോയി. ഒന്നാമത്തെ പരാജിതന്റെ അടയാളം, ഒന്നാമത് നരകം വിലക്ക് വാങ്ങുന്നവന്റെ അടയാളം, നിസ്യാനു ദുനൂബിൽ മാദിയ, കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവനും അവൻ മറന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരടയാളമാണ്, നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി, പക്ഷെ ആര് മറന്നിട്ടില്ല. ഒരിക്കലും മറക്കാത്ത പടച്ചറബത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് കടന്നു വരട്ടെ. നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഒരു ചിന്തയുണ്ട്, ഞാൻ പാപിയാണല്ലോ, ഞാൻ സദാസമയം പാപം ചെയ്യുന്നവനാണല്ലോ, എന്റെ നിസ്കാരമൊക്കെ അല്ലാഹു സ്വീകരിക്കോ, എന്റെ നോമ്പുകളല്ലാഹു സ്വീകരിക്കോ, ഞാൻ കൊടുക്കുന്ന സ്വദഖകളല്ലാഹു സ്വീകരിക്കോ, ഞാൻ ചെയ്യുന്ന അമലുകളല്ലാഹു സ്വീകരിക്കോ എന്നാണ് പലരും മനസ്സുകൊണ്ട് വിചാരിച്ചു പോയത്. അങ്ങനെയാണല്ലോ, പരിശുദ്ധമായ റമദാനൊക്കെ വരുമ്പോ ഉസ്താദന്മാർ ചില ആൾക്കാരെ പള്ളിയിലോട്ട് വിളിക്കും, നിങ്ങൾ നിസ്കരിക്കാൻ വരണം, നീയെങ്കിലും നോമ്പൊക്കെ പിടിച്ച് നന്നാകണം. ആ സമയത്ത് പല സഹോദരന്മാരും പറഞ്ഞ മറുപടി കാതുകൊണ്ട് കേട്ടു, അത് ഈ ചവറയുടെ പരിസരത്ത് ഒരുമിച്ചുകൂടിയ നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. പലരോട് നിസ്കരിക്കണം, റമദാനിലെ നോമ്പൊക്കെ പിടിക്കണം, ഇനിയെങ്കിലും നന്നാകണം, ജീവിതം ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ അവര് പറയുന്ന മറുപടിയാണ്, ഉസ്താദേ ഞാൻ കള്ളുപിടിക്കുന്നവനാണ്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ പലിശ പിടിക്കുന്നവനാണ്, ഞാൻ ഹറാമ മാത്രം ചെയ്യുന്നവനാണ്, എന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കോ, എന്റെ നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കോ, എന്റെ സ്വദഖക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സ്വീകാര്യതയുണ്ടോ, എന്റെ അമലുകൾക്ക് പടച്ചവന്റെ മുമ്പിൽ തൃപ്തികരമാകുന്ന പടച്ചവൻ ഇഷ്ടപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവോ എന്നാണ് പലരും മനസ്സുകൊണ്ട് വിചാരിച്ചു പോയേ. അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഖുർആനിലൂടെ അല്ലാഹു ഒരു ആയത്ത് തന്നെ സമ്മാനമായിട്ട് നൽകുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله പാപം ചെയ്തവനെ ചെയ്തവളെ നിരാശപ്പെടണ്ട, ആ പാപത്തെ ഉറപ്പിട്ട് പള്ളിക്കകത്ത് കടന്ന് എന്നിട്ട് പടച്ചറപ്പിന് വേണ്ടി നിസ്കരിക്കുക, എന്നിട്ട് ആ നിസ്കാര പായരിടുന്നിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കരങ്ങളും ഉയർപ്പുക. ഈ ചവറയുടെ പരിസരത്ത് ഒരുമിച്ചുകൂടിയ സഹോദരിമാരെ, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ച നിസ്കാര റൂമുണ്ടല്ലോ, ആ നിസ്കാര റൂമിനകത്ത് കടന്നില്ല, എന്നിട്ട് പടച്ചറപ്പിന് വേണ്ടി നിസ്കരിക്കുക, എന്നിട്ടാ നിസ്കാര പായരിടുന്നിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കരങ്ങളും ഉയർത്തുക, എന്നിട്ട് പടച്ചവനോട് നീ ചെയ്ത പാപങ്ങളും ഏറ്റു പറയുക. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പെറ്റുകൾ ചെയ്തു പോയി അല്ലാ, അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി അല്ലാ, എന്നാലും നീ ഗഫൂറാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ, നീ എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന പശ്ചാത്താപത്തിന്റെ മനസ്സുമായി ആരാണോ ദുനിയാവിൽ ജീവിക്കുന്നത് അവർക്കല്ലാഹു രണ്ട് സമ്മാനം കൊടുക്കാൻ പോകുകയാ. പശ്ചാത്താപത്തിന്റെ മനസ്സുമായി ദുനിയാവിൽ ജീവിക്കുന്നവരെ, നിങ്ങൾക്കല്ലാവു രണ്ട് സമ്മാനം തരാൻ പോകുകയാ. ഒന്നാമപ്പ സമ്മാനം എന്തെന്നറിയൂ, ഉലായിക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിമ, നിന്റെ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബ് പൊറുപ്പ് തരുകയാ, പീറുന്നില്ല പീറുന്നില്ല, വ ജന്നാത്തുന തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തിലൂടെ നദികൾ
നിങ്ങളൊടുകുന്ന പരിശുദ്ധമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് പടച്ചറപ്പ് നിന്നെ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പാപം ചെയ്തവനെ ചെയ്തവളെ നിരാശപ്പെടരുത്, ആ പാപത്തെ ഓർത്തിട്ട് പടച്ചവന്റെ മുമ്പിൽ നിന്റെ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാം നീ സന്നദ്ധനാണെങ്കിൽ നിനക്ക് അല്ലാഹു രണ്ട് സമ്മാനം തരും. സാധാരണ ഒരു മത്സരത്തിൽ പങ്കെടുത്താൽ നമുക്ക് ഒരു സമ്മാനം കിട്ടും, തൗബ എന്ന മത്സരത്തിൽ നീ പങ്കെടുത്താൽ നിനക്ക് രണ്ട് സമ്മാനം പടച്ചവൻ കരുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഉലായിക ജസാഉഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം, നിന്റെ പാപങ്ങൾ മുഴുവനും പടച്ചറബ് പുറത്തു തരും, അത് സമുദ്രത്തിന്റെ തിരമാലകൾക്ക് സമാനമായിരുന്നാലും ശരി തന്നെ. അടിവാരപ്പിലൂടെ നദികൾ ഒഴുകുന്ന പരിശുദ്ധമായ സ്വർഗത്തിൽ പടച്ചറബ് നിന്നെ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ആ സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാപങ്ങൾ ചെയ്തവരിൽ ഏറ്റവും നല്ല മനുഷ്യരാരാ? പാപങ്ങൾ ചെയ്തവരിൽ ഏറ്റവും നല്ല മനുഷ്യർ, അൽഹംദുലില്ലാ, പാപങ്ങൾ ചെയ്തവരിൽ നല്ല മനുഷ്യരുണ്ടെങ്കിൽ നാളെ ചവറയുടെ പരിസരത്ത് ഞാൻ പാപം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നല്ല മനുഷ്യന്മാരും പാപങ്ങൾ ചെയ്തവരിലുണ്ടല്ലോ. അത് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ ചോദ്യത്തിന് ഇവിടെ നിൽക്കുന്ന ഞാനാകട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളാകട്ടെ, ആർക്കെങ്കിലും മനസ്സുകൊണ്ട് ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ ഉറപ്പ് കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാളെങ്കിലും ഉണ്ടല്ലോ. ചോദ്യം ഇതാ, സാധേ ജനിച്ച് പ്രായപൂർത്തിയായ അന്ന് മുതൽ ചവറയുടെ പരിസരത്ത് ഇൽമിന്റെ മജ്ലിസിലിരിക്കുന്ന ഈ സെക്കൻഡ് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? ഉറപ്പോടെ ഞാൻ ചെയ്തിട്ടില്ല ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുമോ? പാപങ്ങൾ ചെയ്യാത്തവരാരാ? സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം മനുഷ്യൻ പാപങ്ങളിലേക്ക് വീഴും. പാപങ്ങൾ ചെയ്തവരിൽ ഏറ്റവും നല്ല മനുഷ്യരാരാ? പ്രവാചകൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്ങൾ പറഞ്ഞു തരുകയാ, കുല്ലു ബനീ ആദമ ഖത്താഊൻ, മനുഷ്യന്മാർ മുഴുവനും പാപങ്ങൾ ചെയ്യുന്നവരാ, പാപങ്ങൾ ചെയ്യുന്നവരാ. വഖൈറുൽ ഖത്താഊ, പാപങ്ങൾ ചെയ്തവരിൽ ഏറ്റവും നല്ല മനുഷ്യരാരെന്നറിയോ? അത്തവ്വാബൂ, ആ പാപങ്ങൾ ഉറപ്പിട്ട് പടച്ചവന്റെ മുമ്പിൽ പൊട്ടിക്കരന്ന് തൗബ ചെയ്യാ മനസ്സുള്ളവനെ. നീയാണ് നീയാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുകയാ. കുല്ലു ബനി ആദമ ഖത്താഊൻ, മനുഷ്യന്മാർ മുഴുവനും പാപങ്ങളിലേക്ക് വഴുതി വീഴുന്നവരാണ്. വഖൈറുൽ ഖത്താഊൻ, പാപങ്ങൾ ചെയ്തവരിൽ ഏറ്റവും നല്ലവരാരാ? അത്തവ്വാബൂൻ, ആ പാപങ്ങൾ ഓർത്തിട്ട് പടച്ചവന്റെ മുമ്പിൽ പൊട്ടിക്കരന്ന് തൗബ ചെയ്യാൻ സന്നദ്ധതയുള്ളവനെ, മനസ്സുള്ളവനെ, നീയാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ പറഞ്ഞാ നന്നായി ഉസ്താദേ. ഇനിയിപ്പോ നാളെ ഒരു പാപം ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം, ഇങ്ങനത്തെ കാക്കത്തവ വല്ലാക്കു വേണ്ട. തൗബ ചെയ്യുമ്പോ ഒരുപാട് ഷർത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒരു ഷർത്ത്, നീ തൗബ ചെയ്യുന്നതിന് വേണ്ടി പള്ളിക്കകത്ത് കയറി അല്ലെങ്കിൽ വീട്ടിൽ കയറി തൗബ ചെയ്യാൻ പോവാണ്, ആ സമയത്ത് നിന്റെ മനസ്സുകൊണ്ട് നീ ഒരു ദൃഢനിശ്ചയം ചെയ്യണം, അല്ലാഹുവേ കഴിഞ്ഞ സെക്കൻഡ് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളിലേക്ക് ഇനി മടങ്ങൂല റഹ്മാനെ എന്ന ദൃഢനിശ്ചയത്തോടെ ആര് തൗബ ചെയ്തോ അവനാണ് അവളാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ കാക്കത്തോവ പടച്ച റബ്ബിന് ആവശ്യമില്ല. പണ്ടൊരു ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉസ്താദ് പെട്ടെന്ന് പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞു, ആരെങ്കിലും സ്ത്രീകളുടെ നഗ്നത കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്നങ്ങ് പറഞ്ഞേക്കണം. ഓ ശരി ഉസ്താദേ, രണ്ട് ചെറുപ്പക്കാരൊരു പാലത്തിന്റെ മുകളിൽ നിൽക്കുക, അടിയിലൂടെ നല്ല ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, പെട്ടെന്ന് അടുത്ത് ഇന്നോ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹിൽ അദീം, മറ്റോ തോളി തട്ടിയിട്ട് ഒതിച്ചു ഇവിടെ എനിക്കൂടെ ഒന്ന് കാണിച്ചു. ഇങ്ങനത്തെ ഇസ്തിഗ്ഫാറല്ല, ദൃഢനിശ്ചയം വേണം. അല്ലാഹുവേ ഞാൻ ഇനി ഒരു പാപങ്ങളിലേക്കും മടങ്ങൂല എന്ന ദൃഢനിശ്ചയത്തോടെ ആര് തൗബ ചെയ്തോ അവനാണ് അവളാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങൾ പറഞ്ഞു തരിക. നമ്മൾ ഇതുവരെ നമ്മുടെ പദവി തിരിച്ചറിഞ്ഞിട്ടില്ല, അതാണ് നമുക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ മണ്ടത്തരം.
നമ്മുടെ പദവി നമ്മൾ ഇതുവരെ പിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ പദവിയെ കുറിച്ച് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാര് പിരിച്ചറിഞ്ഞു. മഹാനായ ആദൻ നബി അലൈഹിസ്സലാം പടച്ചവന്റെ മുമ്പിൽ വന്നിട്ട് പടച്ചവനോട് പരാതി പറയുകയാണ്, അല്ലാഹുവേ ഒരു പ്രവാചകനും ആ പ്രവാചകന്റെ സമുദായത്തിനും നീ കൊടുത്ത നാല് പദവികൾ നീ എനിക്ക് തന്നില്ലല്ലോ പടച്ചവനെ. ഒരു പ്രവാചകനും ആ പ്രവാചകന്റെ സമുദായത്തിനും നീ കൊടുത്ത നാല് പദവികൾ എനിക്ക് നീ തന്നില്ലല്ലോ പടച്ചവനെ. ഏത് പ്രവാചകനെ കുറിച്ചാ പറഞ്ഞേ? ഏത് പ്രവാചകനെ കുറിച്ചാ പറഞ്ഞതെന്നറിയോ? റസൂലുള്ളാവേ, തിങ്കൾ ഹബീബുള്ളാവേ, റസൂലുള്ളാവേ, തിങ്കൾ ഹബീബുള്ളാവേ, ത്വയ്ബാ പദീര ജീവേ, തൗഹീദോളി നീലാവേ, അർശിനും കുർസിനും അധിപതിയുടെ ഹസന പുലകപ്പിലുരച്ചപ്പുവേ, അർശിനും കുർസിനും അധിപതിയുടെ ഹസന പുലകപ്പിലുരച്ചപ്പുവേ, ത്വാ റസൂലുള്ളാവേ, തിങ്കൾ ഹബീബുള്ളാവേ. അല്ലാഹുവേ എത്ര പാടിയാലാ മതി വരുന്നത്, എത്ര പ്രസംഗിച്ചാലാ മതി വരുന്നത്, എത്ര പ്രശംസിച്ചാലാ മതി വരുന്നത്. അല്ലാഹുവേ ഇതുപോലെ പാടാ, ഇതുപോലെ പ്രസംഗിക്കാൻ, ഇതുപോലെ പ്രശംസിക്കാൻ ഒരു പ്രവാചകനൊപ്പം. അല്ലാ നിനക്കാണ് സർവസ്തുതിയും പടച്ചറപ്പേ. എത്ര ജോസഫ്മാര് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയാലും, എത്രത്തോളം ചിനുവാത് ബാലങ്ങൾ എഴുതി വിട്ടാലും, എത്രത്തോളം കാർട്ടൂണുകൾ വരച്ചുകൊണ്ടങ്ങ് അപകർപ്പപ്പെടുത്താൻ ശ്രമിച്ചാലും, എത്രത്തോളം മോശമായ സിനിമകൾ ഇറക്കിക്കൊണ്ട് അങ്ങയെ മോശമാക്കാൻ ശ്രമിച്ചാലും, ഏത് ദിനപത്രമാകട്ടെ, ഏത് വേശ്യാ പത്രമാകട്ടെ, ആ പത്രത്തിലൂടെ അങ്ങ് കാമഭ്രാന്തരാണെന്ന് പറഞ്ഞാലും ശരി തന്നെ നബിയേ. ഞങ്ങളുടെ ഹൃദയമാകുന്ന മാണിക്ക കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാര പിന്നകത്ത് അങ്ങ് എന്നും ഒരു രാജകുമാരനെ പോലെ പ്രശോഭിക്കും നബിയേ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ നായകനില്ലേ നബി മുഹമ്മദ് മുസ്തഫ? പോരല്ലോ സ്വലാപ്പിന്റെ പവർ പോരല്ലോ. ശഅബാന ശഹരി, ശഅബാനിന്റെ മാസമാണെന്ന് ലോകത്തിന്റെ നായകൻ പറഞ്ഞ ആ ശഅബാനിന്റെ പുണ്യമായ രാത്രിയിൽ ചവറയുടെ പരിസരത്ത് ഒരുമിച്ചു കൂടിയവരെ, പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാപ്പിനൊരു പവർ പോരല്ലോ. ആമിനയുടെ പൊന്നുമോനെ മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളയുടെ കൺമണിയേ മുഹമ്മദ് മുസ്തഫ, മക്കയുടെ നിലാവേ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ. നാളാരുമില്ലാപ്പ മഹിസറയിലെ ഞങ്ങളെ കൈപിടിക്കാൻ കടന്നു വരുന്ന വസീലയുടെ നായകനേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പങ്ങളെ കുറിച്ച മഹാനായ ആദ നബി അലൈഹി സലാ പടച്ചവനോട് പരാതി പറഞ്ഞേ, ഇന്നല്ലാഹ തആല ഉഴുപ്പിയ ഉമ്മപ്പ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുബ കരാമാത് മാഅൽപാനിഹാ. അല്ലാഹുവേ മുഹമ്മദ് നബിക്കും ആ മുഹമ്മദ് നബിയുടെ സമുദായത്തിനും നീ കൊടുത്ത നാല് പദവികൾ എനിക്ക് നീ തന്നില്ലല്ലോ തമ്പുരാനേ. അല്ലാഹുവേ മുഹമ്മദ് നബിക്കും ആ മുഹമ്മദ് നബിയുടെ സമുദായത്തിനും നീ കൊടുത്ത നാലു പദവികൾ എനിക്ക് നീ തന്നില്ലല്ലോ പടച്ചവനെ. അതുകൊണ്ടാണ് മുൻകിടിഞ്ഞു പോയ പ്രവാചകന്മാര് കൊതിച്ചത്, അല്ലാഹുവേ ഞാനൊരു പ്രവാചകനായതിനേക്കാളും അവസാനം കടന്നു വരുന്ന മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അല്ലാഹു അക്ബർ. പ്രവാചകന്മാര് പറഞ്ഞതാണ്, ഞാനൊരു പ്രവാചകനായതിനേക്കാളും അവസാനം കടന്നു വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങളുടെ സമുദായത്തിലെ ഒരു സാധാരണ മനുഷ്യനായെങ്കിൽ
ഈ ചവറയുടെ പരിസരത്ത് ഒരുമിച്ചു കൂടിയ നമ്മളിൽ പെടാൻ പ്രവാചകന്മാര് കൊതിച്ചെങ്കിൽ ഇതുവരെ നമ്മുടെ പദവി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അല്ലാഹു ആ പ്രവാചകന്റെ കൈപിടിച്ചു സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാല് പദവികൾ അല്ലാഹു ഈ സമുദായത്തിന് നൽകി മുൻകഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാർക്കും കൊടുത്തില്ല. ആദൻ നബി പറഞ്ഞ ഒന്നാമത്തെ പരാതി എന്താ? ഒന്നാമതായി മഹാനായ ആദൻ നബി അലൈഹി സലാം പടച്ചവനോട് പരാതി പറയുകയാ, അന്ന ഖബൂന തൗബത്തി കാന ബി മക്ക, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ സ്വർഗത്തിലാണ് ജീവിച്ചിരുന്നത്, ആ സ്വർഗത്തിനകത്ത് പടച്ചറബ്ബനോട് പറഞ്ഞിരുന്നു, യാ ആദമുസ്കുൻ അന്തവ സൗജുകൽ ജന്നാ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഫ്തുമാ വലാ തഖ്റബാ ഹാദിഹി ശജറാ. ആദമേ, നിനക്കും നിന്റെ ഭാര്യക്കും ഈ സ്വർഗത്തിനകത്ത് യഥേട്ടം ജീവിക്കാ, ഈ സ്വർഗത്തിനകത്ത് എന്ത് വേണോ ഭക്ഷിക്കാ, ഈ സ്വർഗത്തിനകത്ത് എന്ത് വേണോ കൊടുക്കാ. പക്ഷേ ആ കാണുന്ന വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ ചാരത്തേക്ക് പോകല്ലേ ആദമേ, ആ വൃക്ഷത്തിൽ നിന്ന് കായ്കനികൾ ഭക്ഷിക്കല്ലേ ആദമേ. ഏത് വൃക്ഷത്തിലേക്കാണോ പോകരുതെന്ന് പറഞ്ഞത്, ഏത് വൃക്ഷത്തിലെ കായ്കനിയാണോ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്, അതേ വൃക്ഷത്തിന്റെ കായ്കനികൾ ഭക്ഷിച്ചതിന്റെ പേരിൽ അല്ലാഹു ആദൻ നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പറന്നു വിടുകയാ, ഈ ദുനിയാവിലേക്ക് പറന്നു വിടുകയാ. ഈ ദുനിയാവിലേക്ക് കടന്നു വന്നിട്ട് ജീവിതത്തിൽ ചെയ്തു പോയാ ഒരു പെറ്റോറപ്പെട്ട് ആദൻ നബി കരഞ്ഞത് എത്ര വർഷമെന്നറിയോ? ആദൻ നബി കരഞ്ഞത് എത്ര വർഷമെന്നറിയോ? നൂറല്ല, നൂറ്റൻപതല്ല, ഇരുന്നൂറല്ല, ഇരുന്നൂറ്റി എൺപത് വർഷമല്ല. ആദൻ നബി അലൈഹി സലാം ചെയ്തു പോയ ഒരു തെറ്റോർപ്പെട്ട് മുന്നൂറ് വർഷമാ കരഞ്ഞ, മുന്നൂറ് വർഷമാ കഴിഞ്ഞിട്ടുണ്ടോ? മൂന്ന് പ്രാവശ്യമെങ്കിലും കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റോർത്തിട്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചവറയുടെ പരിസരത്ത് ഒരുമിച്ചു കൂടിയ ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, മഗ്രിബിന്റെ സമയം കഴിഞ്ഞ ആരോ പടച്ചുവിടുന്ന സെന്തി സീരിയലുകൾ കണ്ടിട്ട് ആ സീരിയലിന്റെ നടീ നടന്മാർക്ക് വേണ്ടി നീ കണ്ണുനീര് പൊടിച്ചവളല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന നിന്റെ കണ്ണിലൂടെ കടന്നു വന്ന ഓരോ തുള്ളി കണ്ണുനീരിനും നാളെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ നീ കണക്ക് പറയേണ്ട ഒരു ദിവസം വരാൻ പോകയാ. അന്നപ്പോ ദിവസം പടച്ചവന്റെ നരകപ്പ് ഉറപ്പിട്ട, പടച്ചവന്റെ ആഖിറത്ത് ഉറപ്പിട്ട, നിന്റെ കണ്ണിലൂടെ കണ്ണുനീര് കടന്നു വന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അല്ലാഹനെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ണുള്ള മനുഷ്യ, നീ നരകത്തിൽ കടക്കൂല്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുകയാ. മഹാനായ ആദൻ നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ചെയ്തു പോയ ഒരു തെറ്റോർത്തിട്ട് മുന്നൂറ് വർഷം കരഞ്ഞു. അവസാനം കരഞ്ഞു കരഞ്ഞ് ആദൻ നബിയുടെ തൗബ സ്വീകരിക്കാ, അല്ലാഹു തിരഞ്ഞെടുത്ത മണ്ണേതെന്നറിയോ? കാനബി മക്ക, അത് മക്കയുടെ മണ്ണാ, മക്കയുടെ മണ്ണാ. ആദൻ നബി അലൈഹിസ്സലാം ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റോർത്തിട്ട് മുന്നൂറ് വർഷം കരഞ്ഞു. അവസാനം ആദൻ നബിയുടെ തൗബ സ്വീകരിക്കാൻ ആദൻ നബിയുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത മണ്ണ് കാനബി മക്ക, മക്കയുടെ മണ്ണായിരുന്നു, മക്കയുടെ മണ്ണായിരുന്നു. നമ്മളോ? മഹാനായ ആദൻ നബി അലൈഹിസ്സലാം പടച്ചവനോട് പരാതി പറയാ, മഹാനായ ആദൻ നബി അലൈഹിസ്സലാം പടച്ചവനോട് പരാതി പറയുകയാ, ഉമ്മത്ത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ സമുദായം, യതൂബൂന ഫീ കുല്ലി മകാൻ,
അവര് എവിടെ പോയിരുന്നിട്ട് തൗബ ചെയ്താലും അത് ചവറയുടെ പള്ളിയാകട്ടെ, കരുനാഗ പള്ളിയുടെ പള്ളിയാകട്ടെ, പഴവയുടെ പള്ളിയാകട്ടെ, കൊല്ലം ജില്ലയുടെ പള്ളിയാകട്ടെ, തിരുവനന്തപുരം ജില്ലയുടെ പള്ളിയാകട്ടെ, കേരളത്തിന്റെ അകപ്പാകട്ടെ, കേരളത്തിന്റെ പുറപ്പാകട്ടെ, ലോകത്തിന്റെ എവിടെ പോയിരുന്നിട്ട് തൗബ ചെയ്താലും ഫയപ്പ കബ്ബലുല്ലാഹു തൗബത്തഹും, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കയാ സ്വീകരിക്കയാ. മുഹമ്മദ് നബിയുടെ സമുദായം ലോകത്തിന്റെ എവിടെ പോയിരുന്നിട്ട് തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുക. ആദൻ നബി അലൈഹിസ്സലാമയുടെ തൗബ സ്വീകരിച്ചതുപോലെ മക്കയുടെ മണ്ണിൽ വെച്ചിട്ട് നമ്മുടെ തൗബ സ്വീകരിക്കുള്ളായിരുന്നെങ്കിലോ? ഹജ്ജിന് മുമ്പറയ്ക്കും വേണ്ടി മാത്രമല്ല, തൗബയ്ക്കും കൂടി ഒരു പ്രാവശ്യം പോവേണ്ടി ഒന്നിനെ. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. ഇത് നമുക്ക് അല്ലാഹു നൽകിയ ഒന്നാമത്തെ പദവി. രണ്ടാമതോ, രണ്ടാമതായി മഹാനായ ആദൻ നബി അലൈഹിസ്സലാം പടച്ചവനോട് പരാതി പറയുകയാ, ഞാ സ്വർഗത്തിൽ വെച്ച് സ്വർഗീയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു, സ്വർഗത്തിൽ വെച്ചൊരു തെറ്റ് ചെയ്തപ്പോ അല്ലാഹു എന്നെ വിവസ്ത്രനാക്കി. ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് സ്വർഗീയ വസ്ത്രം ധരിച്ചിരുന്നു, ഒരു തെറ്റ് ചെയ്തപ്പോഴോ അല്ലാഹു വിവസ്ത്രനാക്കി. നമ്മളോ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഉസൂന ഉരിയാന, മുഹമ്മദ് നബിയുടെ സമുദായം വസ്ത്രങ്ങളില്ലാതെ വിവസ്ത്രരായി പാപം ചെയ്യുകയാ, എന്നാലും ഫയൽബസുഹുമുല്ലാ, അല്ലാഹു അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാ. മുഹമ്മദ് നബിയുടെ സമുദായം വിവസ്ത്രരായി പാപം ചെയ്യുന്നു, എന്നാലും അല്ലാഹു അവർക്ക് വസ്ത്രം കൊടുക്കുക. ഇതറിയണമെങ്കിൽ ന്യൂഇയറിന്റെ രാത്രിയിൽ ഒന്ന് റോഡിലൂടെ സഞ്ചരിച്ചാൽ മതി. കഴിഞ്ഞ വർഷം December 31 ചന്ദനത്തോപ്പിന്റെ പരിസരത്ത് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാ, അല്ലാഹു അക്ബർ, മദ്യത്തിന്റെ മാദകലഹരിയിൽ മതോന്മത്തരായി പോയ വയസ്സായവരാകട്ടെ ചെറുപ്പക്കാരാകട്ടെ ആരായിരുന്നാലും ശരി തന്നെ, വസ്ത്രം ഉണ്ടോ ഇല്ലേ? ചില ആൾക്കാരൊക്കെ പോസ്റ്റിന്റെ മുട്ടിൽ ചെന്നിട്ട് അളിയാന്നൊക്കെ വിളിക്കും, വേണമെങ്കിൽ കുറേ കൂടെ കഴിഞ്ഞ കാലുടക്കി ഒരു ചവിട്ടും കൂടെ കൊടുക്കാം. മദ്യത്തിന്റെ മയക്കൊക്കെ വിട്ട്, മദ്യത്തിന്റെ ലഹരി എല്ലാം വിട്ടുകഴിഞ്ഞാ വസ്ത്രം ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല, എന്നാലും അല്ലാഹു അവർക്ക് എന്ത് ചെയ്യണം? വസ്ത്രം കൊടുത്തുകൊണ്ടേയിരിക്കുക. ആദൻ നബി അലൈഹിസ്സലാം ഒരു തെറ്റ് ചെയ്തപ്പോ വിവസ്ത്രനായി, നമ്മള് വിവസ്ത്രരായി പാപം ചെയ്യുന്നു, എന്നാലും അല്ലാഹു വസ്ത്രം തന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് രണ്ടാമത്തെ പദവിയാണ്. ഈ മൂന്നാമതോ, മൂന്നാമതായി മഹാനായ ആദൻ നബി അലൈഹിസ്സലാം പടച്ചവനോട് പരാതി പറയുകയാ, ഞാനൊരു തെറ്റ് ചെയ്തപ്പോ അല്ലാഹു എന്നെ സ്വർഗത്തിൽ നിന്ന് ദുനിയാവിന്റെ ഒരു കോണിലേക്കും എന്റെ ഭാര്യയായ ഹവ്വാഉ ബീബ റളിയല്ലാഹു അൻഹയെ ദുനിയാവിന്റെ മറ്റൊരു കോണിലേക്കും പറന്നു വിട്ടു. എത്രയോ വർഷങ്ങൾ കടന്നു, കാലങ്ങൾ കടന്നു, യുഗങ്ങൾ കടന്നു, യുഗാന്തരങ്ങൾ കടന്നു, ഞാനും എന്റെ ഭാര്യയും തമ്മിലെന്ന് കണ്ടുമുട്ടാൻ. ആദൻ നബി അലൈഹിസ്സലാം ഒരു തെറ്റ് ചെയ്തപ്പോ ആദൻ നബിയെ ദുനിയാവിന്റെ ഒരു കോണിലും ഭാര്യയായ ഹവ്വാഉ ബീബ റളിയല്ലാഹു അൻഹയെ ദുനിയാവിന്റെ മറ്റൊരു കോണിലേക്കും പടച്ചറബ് പറഞ്ഞു വിട്ടു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, എത്രയോ കാലങ്ങൾ കഴിഞ്ഞു അവര് തമ്മിൽ പരസ്പരം കണ്ടുമുട്ടാൻ അവസാനം അറഫയുടെ മണ്ണിൽ വെച്ച് അവര് സംഗമിച്ചു എന്ന് ചരിത്രം പറഞ്ഞു തരിക. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഒരു തെറ്റ് ചെയ്തപ്പോ അല്ലാഹു വിടവെടുത്തു. നമ്മളോ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ സമുദായം യഅസൂനല്ലാഹ്, ഭാര്യയും ഭർത്താവും ഒരേ കട്ടിലാ കിടന്നുറങ്ങുന്നേ, ഭർത്താവ് ഉറങ്ങിയെന്ന് ഭാര്യ പിരിച്ചറിഞ്ഞ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട തന്റെ പ്രിയപ്പെട്ട കാമുകന് വേണ്ടി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാ,
ഭർത്താവോ ഭർത്താവോ ഭാര്യ ഉറങ്ങിയമ്മ പിരിച്ചറന്ന തന്റെ പ്രിയപ്പെട്ട കാമുകിക്ക് വേണ്ടി മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുക. ഭർത്താവും ഭാര്യയും ഒരേ കട്ടിലിൽ കിടന്ന് തെറ്റ് ചെയ്താലും അവരുടെ ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും ഇടയിൽ അല്ലാഹ് വിടവ് കൊടുക്കുന്നില്ല. ഭാര്യയും ഭർത്താവും തൊട്ടടുത്തിരുന്നിട്ട് തെറ്റ് ചെയ്താലും അല്ലാഹു എന്ത് ചെയ്യുന്നില്ല, വിടവ് തരുന്നില്ല. ആദൻ നബി അലൈഹിസ്സലാമയ്ക്ക് കൊടുത്തതുപോലെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഭാര്യ ഉണ്ടാകും, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഭർത്താവ് ഉണ്ടാകും? ഒരു തെറ്റ് ചെയ്യുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലാഹു വിടവ് നൽകിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു നമ്മുടെ കുടുംബജീവിത സന്തോഷത്തിലും ആനന്ദത്തിലും ഐക്യത്തിലും ആക്കി തരുമാറാകട്ടെ. പേടിച്ചിട്ടേ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. കഴിഞ്ഞ വർഷം അടുത്തിടെ കണ്ട പത്രവാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്ന പത്രവാർത്തയാണ്. കഴിഞ്ഞ വർഷത്തെ 11 മാസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഒളിച്ചോടിയ കുടുംബിനികൾ, ഭർത്താവുണ്ട് മക്കളുണ്ട്, ഈ കേരളത്തിൽ നിന്ന്, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രം ഒളിച്ചോടിയ കുടുംബിനികൾ ഏകദേശം 2896 കുടുംബിനികളാണ്. അതിൽ ഏകദേശം 600 പേർക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല. 600 പേര് ഇതുവരെ കണ്ടെത്താൻ നിയമപാലകർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കണക്കുകൾ പറഞ്ഞു തരുമ്പോ ഈ കാലഘട്ടത്തിൽ നമുക്ക് പേടിച്ചിട്ട് ജീവിക്കാൻ കഴിയും. അല്ലാഹു നമ്മുടെ കുടുംബജീവിത സന്തോഷത്തിലും ആനന്ദത്തിലും ഐശ്വര്യത്തിലുമാക്കി തരുമാറാകട്ടെ. ഇതേ കുടുംബത്തെ തന്നെ അല്ലാഹു നാളെ സ്വർഗത്തിലും, ഇതേ ഭാര്യയെ തന്നെ, ഇതേ മക്കളെ തന്നെ പടച്ചറബ് നാളെ സ്വർഗത്തിലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മൂന്നാമത്തെ പദവിയാണ്. ഇനി നാലാമതോ? നാലാമതായി മഹാനായ ആദൻ നബി അലൈഹിസ്സലാം പടച്ചവനോട് പരാതി പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ വെച്ചു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിന്റെ കാരണത്താൽ അല്ലാഹു എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. മുഹമ്മദ് നബിയുടെ സമുദായം അവര് സ്വർഗത്തിന്റെ പുറത്ത് വെച്ച് തെറ്റുകൾ ചെയ്യുകയാണ്. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തവരുടെ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയുമ്പോ അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകയാ, അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകയാ. ആദൻ നബി സ്വർഗത്തിൽ വെച്ച് തെറ്റ് ചെയ്തു, സ്വർഗത്തിൽ നിന്ന് പുറപ്പായി. നമ്മളോ സ്വർഗത്തിന്റെ പുറത്ത് വെച്ച് തെറ്റ് ചെയ്യുന്നു. ആ തെറ്റുകൾ പടച്ചവനോട് ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരന്ന് തൗബ ചെയ്യുമ്പോ അല്ലാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകം വിലക്ക് വാങ്ങുന്ന ഒന്നാമത്തെ വിഭാഗത്തിന്റെ അടയാളം നിസിയാനു ദുനൂബിൽ മാദിയ, കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അവൻ മറന്നു, പക്ഷെ ആര് മറന്നിട്ടില്ല? ഒരിക്കലും മറക്കാത്ത പടച്ചറബ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് കടന്നു വരണം. ഇതൊന്നാമത്തെ അടയാളം. ഇനി രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ്പങ്ങൾ പറഞ്ഞു തരുക, ദുനിയാവിൽ വെച്ച് നരകത്തെ വിലക്ക് വാങ്ങുന്നവന്റെ രണ്ടാമത്തെ അടയാളം എന്താ? നിസിയാവദിക്കുറുൽ ഹസനാപ്പിൽ മാലിയാ, അവന്റെ കഴിഞ്ഞു പോയ നന്മകളെ കുറിച്ച് അവൻ ഇങ്ങനെ ഓർപ്പുകൊണ്ടിരിക്കുക. ഞാൻ നിസ്കരിച്ചല്ലോ, ഞാൻ നോമ്പ് പിടിച്ചല്ലോ, ഞാൻ ഹജ്ജ് ചെയ്തല്ലോ, ഞാൻ ഉംറ ചെയ്തല്ലോ, അവന്റെ നല്ല നല്ല നന്മകളെ കുറിച്ച് അവൻ ഇങ്ങനെ ഓർപ്പ് കൊണ്ടിരിക്കുക. പക്ഷേ അമൃതിപ്പ് അത് പടച്ചറബ് സ്വീകരിച്ചോ, അതല്ല തള്ളിക്കളഞ്ഞോ എന്ന ചിന്ത അവന്റെ ഹൃദയത്തിൽ നിന്ന് പാടേ മാഞ്ഞുപോയി. രണ്ടാമത്തെ അടയാളം
നരകം വിലക്ക് വാങ്ങുന്നവന്റെ രണ്ടാമത്തെ അടയാളം വദിക്കുറുൽ ഹസനാത്തിൽ മാളിയ, കഴിഞ്ഞു പോയ നന്മകളെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. ഞാൻ നിസ്കരിച്ചല്ലോ, ഞാൻ നോമ്പൊക്കെ പിടിച്ചല്ലോ, ഞാൻ ഹജ്ജ് ഉംറയൊക്കെ ചെയ്തല്ലോ, ഞാൻ നല്ല നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തല്ലോ. അവനിങ്ങനെ അവന്റെ അമലുകളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അമൃതിത്ത് അത് പടച്ചവന്റെ മുമ്പിൽ എത്തിയോ, അതല്ല അള്ളാഹു തള്ളിക്കളഞ്ഞോ എന്ന ചിന്ത അവന്റെ ഹൃദയത്തിൽ നിന്ന് പാടേ മാഞ്ഞു. നമ്മള് പള്ളിക്കകത്ത് കയറി ഒരു വക്കത്ത് നിസ്കരിച്ചു, ഈ നിസ്കാരവുമായി അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശലോകത്തേക്ക് പറക്കുകയാണ്. ഒന്നാം ആകാശത്തൊരു പരിശോധന, രണ്ടാം ആകാശത്തൊരു പരിശോധന, മൂന്നാം ആകാശത്തൊരു പരിശോധന, പരിശോധിച്ച് 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 ഏഴാം ആകാശത്ത് ചെല്ലുമ്പോ ആ നിസ്കാരത്തിന് എന്തോ ഒരു ചെറിയ ന്യൂനത. ആരാണോ നിസ്കരിച്ചത് അവന്റെ മുഖത്തേക്ക് അല്ലാഹു പഴന്തുണി പോലെ വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ കുറഞ്ഞ അമലുകൾ ചെയ്യുന്നവരാണ് പടച്ചവനെ, അതുപോലും പൂർണ്ണമല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ, നീ ഞങ്ങളുടെ അമലുകൾ പരിശോധിച്ച് 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 ഒരു പഴന്തുണി പോലെ ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാൽ ഞങ്ങൾ നട്ടവാളികളായി പോകും. അല്ലാഹുവേ, നിന്റെ കരുണയുടെ വിശാലത കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ന്യൂനതയുള്ള അമല് നീ അങ്ങ് സ്വീകരിച്ചേക്കണേ റഹ്മാനെ. അതുകൊണ്ടാണ് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിന് എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെന്ത് ചെയ്യണം പരിഹരിക്കാൻ? പുനഃസ്കരിക്കണം. നേരമില്ലല്ലോ. പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് ഇമാം അവരുകള് പള്ളിക്കകത്ത് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതെന്ന് ഏറ്റവും സുന്ദരമായ ദുആ ഉണ്ടല്ലോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന സുന്ദരമായ ദുആ ചെയ്യുമ്പോ നമുക്ക് ആമീൻ പറയാം നേരമില്ല, സുന്നത്ത് നിസ്കരിക്കാം നേരമില്ല, എല്ലാം നേരമില്ല, സ്വലാത്ത് എല്ലാം നേരമില്ല, ഇസ്തിഗ്ഫാർ എല്ലാം നേരമില്ല, തസ്ബീഹ് എല്ലാം നേരമില്ല. കാരണം എന്തേ? നമുക്ക് കച്ചവടത്തിന്റെ തിരക്ക, നമുക്ക് ബിസിനസിന്റെ തിരക്ക, നമുക്ക് ഉദ്യോഗത്തിന്റെ തിരക്ക. ഈ തിരക്ക് നീ എവിടം പറയാ പറയുന്നതെന്ന് അറിയോ? ഗർഭാശയം വിട്ടതു മുതൽ സഫറാണേ അടുത്തുള്ള ക്യാമ്പ് മസൂദരാ ഖബറാണേ ഉറങ്ങിക്കിടക്കുന്നെങ്കിലോ നടക്കുന്നേ ദൈനം ദിനം കുഴിയോ നദാ അടുക്കുന്നേ. അല്ലാഹുവേ, എന്തൊരു അർത്ഥവത്തായ വരികളാണ് പടച്ചവനെ! ഇത്രയും സുന്ദരമായ അർത്ഥവത്തായ വരികൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സമ്മാനിച്ചിട്ട് പോയ പഴവയുടെ മണ്ണിൽ കിടന്നുറങ്ങുന്ന മഹാനായ പഴവാ ഉസ്താദ്, അല്ലാഹുവേ ഖബർ നീ വിശാലമാക്കണേ. അല്ലാ, കേരളത്തിൽ ഒരു പ്രവാസകനുമില്ലല്ലോ പ്രവാസന സദസ്സിന്റെ ഉള്ളറയിലേക്ക് കടന്നു എന്ന ആ പ്രവാസന സദസ്സിലും എന്ന് മഹാനുഭാവന്റെ അത്ഭുതമായ അൽമവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിന്റെ ഒരു വരിയെങ്കിലും പാടാതെ ഒരു പ്രവാസകനും പ്രവാസനം തീർക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ ആഹ്റം നീ വെള്ളി വെളിച്ചമാക്കണേ. അല്ലാ, ആനായ പഴവാ ഉസ്താദ് പറഞ്ഞു തരുകയ, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന അന്ന് മുതൽ തുടങ്ങിയ പിരക്ക, ഈ പിരക്കല്ല കഴിഞ്ഞിട്ട് നീ ചെന്ന് കിടക്കേണ്ട ഒരു ക്യാമ്പുണ്ട്, നീ ചെന്ന് കിടക്കേണ്ട ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിന്റെ പേരെന്തെന്നറിയോ? അത് ഖബറാണ്, ഖബറാണ്, ഖബറാണെന്ന് മഹാന്മാര് പറഞ്ഞു തരുകയാ. അല്ലാഹുവേ, ആ ഖബറിന്റെ കപ്പ് ഞങ്ങളെ കൊണ്ടുവെച്ചിട്ട് ഞങ്ങളുടെ കുടുംബക്കാര്
മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്ര എന്ന് പറഞ്ഞ് മൂന്ന് പിടി മണ്ണും വാരി ഇറന്ന് ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് ഖബറിന്റെ അടുപ്പ് നിന്ന് പിരിഞ്ഞു പോകുമ്പോ ആ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ അടുപ്പ് നിന്റെ റഹ്മത്തിന്റെ നോട്ടമുള്ള ഖബറാക്കണേ അല്ലാ, നിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരുന്ന ഖബറാക്കണേ അല്ലാ. മഹാന്മാര് പറഞ്ഞു തരികയാണ്, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന അന്ന് മുതൽ തുടങ്ങിയ തിരക്കാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നീ ചെന്ന് കിടക്കേണ്ട ഒരു ക്യാമ്പുണ്ട്, ആ ക്യാമ്പിന്റെ പേരാണ് ഖബറെന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ്. ആ ഖബറിനകത്ത് കൊണ്ടുവെക്കുന്നതുവരെയുള്ളൂ അൽഹാക്കു മുത്തഖാഫു, നിന്റെ ജീവിതത്തിന്റെ ആധിപത്യം നീ എവിടം വരെ പറയും, നിന്റെ ജീവിതത്തിന്റെ അധികാരത്തിന്റെ പവർ നീ എവിടം വരെ പറയും, നിന്റെ ജീവിതത്തിന്റെ ആനന്ദവും സന്തോഷവും അഹങ്കാരവും നീ എവിടം വരെ പറയും. ഖബറിനകത്ത് കൊണ്ടുവെക്കുന്നത് വരെ അതിനപ്പുറം പറയാൻ പറ്റില്ല. അല്ലാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അമീൻ പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, ആ ഖബറിനകത്ത് ഒറ്റയ്ക്ക് കിടക്കുമ്പോ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ പടച്ചവന്റെ മുമ്പിൽ എടുത്തു കാണിക്കുക.